ശിശുവിലാപത്തിന്റെ അട്ടപ്പാടി. ശിശുമരണം നടന്ന അട്ടപ്പാടിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തുകയാണ്. മന്ത്രി ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി അഞ്ജുരാജ് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജുരാജ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്? രജനി, പ്രധാനമായും അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം തന്നെയായിരുന്നു മന്ത്രി വീണ ജോർജിൻ്റെത്. രാവിലെ മണ്ണാർക്കാട് പിന്നിട്ട ശേഷം മാത്രമാണ് ഡി എം ഒ അടക്കമുള്ള ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ സന്ദർശനം അറിയിച്ചത്. ഇന്നലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിനോട് തിരുവനന്തപുരത്തേക്ക് യോഗത്തിന് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹം കൊല്ലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതിന് ശേഷം ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുകയാണ്, അവിടേക്ക് മടങ്ങി വരുമെന്ന്. സ്വാഭാവികമായും കോട്ടത്തറയിലെ സ്പെഷ്യൽ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടറെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ് അറിയുക എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. രാവിലെ തന്നെ അവർ അഗളിയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. അതിന് പിന്നാലെ അവിടുത്തെ രേഖകളടക്കം പരിശോധിച്ചു. അട്ടപ്പാടിയിലെ ഗർഭിണികളടക്കമുള്ള ആദിവാസി മേഖലയിലുള്ള ഉൾപ്പെട്ട ആളുകളുടെ വിശദാംശങ്ങളും രേഖകളും അട്ടപ്പാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എത്തി ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് തൊട്ടടുത്ത ഊരിൽ അവർ സന്ദർശനം നടത്തി അവിടുത്തെ സാമൂഹിക അടുക്കളയും അംഗനവാടികളും സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അട്ടപ്പാടിയിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പിന്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. 426 ഗർഭിണികൾ അട്ടപ്പാടിയിലുള്ളതിൽ 245 പേർ ഹൈറിസ്കിൽ ഉൾപ്പെട്ടത് ആണെന്നുള്ള കണക്കുകൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അത് ആരോഗ്യവകുപ്പിന്റെ പക്കലുള്ള കണക്കുകൾ തന്നെയാണ്. അതിൽ 191 ആദിവാസി അമ്മമാർ ഗർഭിണികൾ ഹൈറിസ്കിൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്നും ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഇവിടെ നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ അടിയന്തരമായി ആലോചിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഇത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. ഇന്നലെ തന്നെ കേസിന്റെ നേതൃത്വത്തിലുള്ള സമരം ബി ജെ പി നേതാക്കൾ ഇവിടേക്ക് എത്തി രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിക്ക് ഇവിടേക്ക് എത്താനിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഉദ്യോഗസ്ഥരെ പരമാവധി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി ഇവിടേക്ക് സന്ദർശനം നടത്തിയത്. അവരിപ്പോൾ ഒ പി അടക്കമുള്ള അവിടേക്ക് സന്ദർശനം നടത്തിയതിനു ശേഷം കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവിടെയുള്ള ഡോക്ടർമാരുമായി നമുക്കറിയാം ഇവിടെ 25 ഡോക്ടർമാരുണ്ട്. അതിൽ സൂപ്രണ്ട് ഒഴികെ ബാക്കി എല്ലാവരും ജൂനിയർ ഡോക്ടർമാരാണ്. അതിന്റെ പ്രസിദ്ധിയുണ്ട്. ഹൈക്കോടതി 2014 ശേഷം ഇത്ര ഒരു തീരുമാനം. ഇവിടെ മുതിർന്ന ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്ന് പറഞ്ഞിട്ടും അത് നടപ്പാക്കാനായില്ല. അത്തരം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സന്ദർശനം പതിവ് സന്ദർശനമാകാതിരിക്കാൻ ക്രിയാത്മകമായി എന്ത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള അവരുടെ പ്രഖ്യാപനത്തെ ആശ്രയിച്ചിരിക്കും. എന്തായാലും അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് വെന്റിലേറ്റർ സൗകര്യമുള്ള അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടുള്ള ഒരു ആംബുലൻസ് നൽകുമെന്ന് ഇതിനോടകം തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പരാതികൾക്ക് എങ്ങനെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും, എന്തുത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. രജനി. ശരി.